തെരഞ്ഞെടുപ്പ് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തർക്കങ്ങളുടെയും വിമത നീക്കങ്ങളുടെയും സമയമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ പാർട്ടിയിൽ സീറ്റിനായുള്ള തമ്മിലടി തുടങ്ങും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലോ വിമത നീക്കങ്ങളും പാർട്ടി വിടലും ഒക്കെ ഉണ്ടാകും. ഇത്തവണയും ഈ ചിത്രത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മിസോറാം ഒഴികെ മറ്റു നാല് സംസ്ഥാനങ്ങളിലും വിമത നീക്കങ്ങളടക്കം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൽ തർക്കങ്ങളും അധികാരവടംവലികളും ഇല്ലാത്ത കാലമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തകരേക്കാൾ നേതാക്കളേറെയുള്ള പാർട്ടിക്ക് ഒരു സീറ്റിൽ തന്നെയുണ്ടാകും പത്തോളം സ്ഥാനാർത്ഥിത്വ മോഹികൾ. സീറ്റ് ഒരാൾക്ക് നൽകുമ്പോൾ മറ്റൊൻപത് പേരുടെയും മുഖം കറുക്കും. അതുവരെ പാർട്ടിക്കായി പ്രവർത്തിച്ചവർ സ്ഥാനാർത്ഥിയായവന്റെ വോട്ട് വിഹിതം കുറയ്ക്കാനുള്ള ശ്രമങ്ങളാകും നടത്തുക, അല്ലെങ്കിൽ വിമതനായി മത്സരിക്കും, അതുമല്ലെങ്കിൽ എതിർ പാർട്ടിയിൽ ചേരും. ഇതൊക്കെ തന്നെയാണ് തെലങ്കാനയിൽ സംഭവിക്കുന്നത്. ആരും കോൺഗ്രസ് മുന്നേറ്റം പ്രതീക്ഷിക്കാത്ത സംസ്ഥാനമായിരുന്നു തെലങ്കാന. എന്നാൽ എല്ലാം മാറ്റിമറിച്ചത് പ്രീപോൾ സർവേകളാണ്. മിക്ക സർവേകളും കോൺഗ്രസ് മുന്നേറ്റമാണ് പ്രവചിച്ചത്. അതുകൊണ്ട് തന്നെ സീറ്റ് മോഹികളും ഏറെയാണ്. ജയിച്ചാൽ മന്ത്രിയാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ സീറ്റിനായുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. സീറ്റ് വിഭജനം കഴിഞ്ഞതോടെ വലിയ തർക്കങ്ങളാണ് തെലങ്കാനയിൽ ഉടലെടുത്തത്. അധ്യക്ഷൻ രേവന്ത് റെഡ്ഡിക്കെതിരെയാണ് പ്രതിഷേധം. പ്രതിഷേധം മാത്രമല്ല, രേവന്ത് റെഡ്ഡിക്കെതിരെ ഇഡിക്ക് പരാതി നൽകുക വരെ ചെയ്തു ഒരു കൂട്ടം നേതാക്കന്മാർ. തെലങ്കാന കോൺഗ്രസ് എംഎൽഎ ടിക്കറ്റ്സ് അലക്കേഷൻസ് ഇഷ്യൂ മെനി അസംബ്ലി ടിക്കറ്റ്സ് പിസിസി പ്രസിഡന്റ് രേവന്ത് റെഡ്ഡി ഗാരു ആൻഡ് ഇൻചാർജ് താക്കറേ ഗാരു കെസി വേണുഗോപാൽ ഗാരു ബോത്ത് ആർ കൽപ്ലിറ്റ്സ് ഇൻ ദ അലക്കേഷൻ ഓഫ് കോൺഗ്രസ് പാർട്ടി. സോ ദാറ്റ്സ് വൈ we demand to congress party high command and we request to ed also total enter tickets issuing announcement allocations one to one please thoroughly inquire each to each we demand to high command and ed also suspended myself dal dete ki aap suspend kar diya gaya aapko party se ye kya mazak hai gillegi hai ha hum log jo barson se kaam kar rahe hain हमारे फूल पसीने की मेहनत और पैसे लगा के हम काम कर रहे हैं और जो हमारे घर का लगा के हम कांग्रेस पार्टी के परचम को लेके चल रहे हैं और उसके लिए हमारे को सस्पेंड कर दिए और जो बाहर से आए उन लोगों को जो है टिकट दे के खुश कर दिए. തെലങ്കാനയിൽ എങ്ങുമില്ലാതിരുന്ന കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ മധ്യത്തിലെത്തിച്ചത് ഒരേയൊരു വ്യക്തിയുടെ മികവാണ്. രേവന്ത് റെഡ്ഡി കൈമൈ മറന്ന പാർട്ടിക്കായി പ്രവർത്തിക്കുകയും പാർട്ടിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രവർത്തകരെയും അനുഭാവികളെയും ഒരുപോലെ വിശ്വാസത്തിലെടുത്ത നേതാവാണ് രേവന്ത്. മറ്റുള്ളവർ പാർട്ടി വിടുമ്പോഴും അതിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആ നേതാവിനെതിരെയാണ് പാർട്ടിയിലെ സീറ്റ് മോഹികൾ ഇഡിക്ക് പരാതി നൽകിയത്. അസ്തിത്വം നിലനിർത്താനായി പോരാടുന്ന കോൺഗ്രസിന് ഇപ്പോൾ വേണ്ടത് ഐക്യമാണ്. ഇത് നഷ്ടമായാൽ പാർട്ടി തന്നെ ഇല്ലാതായേക്കാവുന്ന അവസ്ഥയിലും തങ്ങളുടെ മോഹങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ് ഒരു കൂട്ടം നേതാക്കന്മാർ. ശരിയായിരിക്കാം, ഏകപക്ഷീയമായി രേവന്ത് റെഡ്ഡിയാകാം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുറപ്പിച്ചത്. റെഡ്ഡി നൽകിയ പട്ടിക കേന്ദ്ര നേതൃത്വം കണ്ണുമടച്ച് അംഗീകരിച്ചിട്ടുമുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ തെറ്റുപറയാൻ ആർക്കാണ് സാധിക്കുക? ഇതുതന്നെയാണ് ഛത്തീസ്ഗഡിലും സംഭവിച്ചത്. വിഭജിച്ച് നിന്നിരുന്ന കോൺഗ്രസിനെ ഈ വർഷം ആദ്യമാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് എല്ലാം രമ്യതയിലെത്തിച്ചത്. ഭൂപേഷ് ബാഗേലിന്റെ വ്യക്തിപ്രഭാവം ജയകാരണമാകുമെന്ന് വിലയിരുത്തിയ കേന്ദ്ര നേതൃത്വം മുതിർന്ന നേതാവ് ടി എസ് സിംഗ്ദിയോയെ മയപ്പെടുത്തി. നേതാക്കൾ തമ്മിൽ രമ്യതയിലെത്തിയപ്പോൾ പ്രവർത്തകരും ചെറു നേതാക്കന്മാരും തമ്മിലായി മത്സരം. സീറ്റ് ലഭിക്കാത്തവർ പ്രതിഷേധവുമായും വിമത സ്ഥാനാർത്ഥികളായും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. मैंने तो अभी तक के देखिए जाति जनगणना की बात करते हैं, 20 क्विंटल धान खरीदने की घोषणा कर दी, 17 लाख आवास देने की घोषणा कर दी, तो तीन बड़ी घोषणाएं हम लोगों ने कर दिया. भारतीय जनता पार्टी तो अभी तो केवल
वो आलोचना करने, जेल भेजने, उल्टा लटकाने, इसके अलावा कुछ भी कर रहा है। मध्य प्रदेश इतवण कमलनाथ नेतृत्व वेलुविकासंग मुंबे आरंभ कूड़ियालोचन स्थाना प्रख्यापी मध्यप्रदेश विमत स्वर प्रतिषेध संस्थान तलस्थान उयर्टू सीट लवर बीजेपी पवे विमतन मीक मध्यप्रदेश कांग्रेस सरकार धान 2500 रुपए प्रति क्विंटल खरीदेगी, हम गेहूं। ഇത് മാത്രമല്ല മധ്യപ്രദേശിലെ പ്രശ്നം, ഇന്ത്യ മുന്നണിക്കുള്ളിലെ തർക്കവും കോൺഗ്രസിന് തലവേദനയാകുന്നുണ്ട്. സമാജ്വാദിക്ക് കരുത്തുള്ള സീറ്റുകളിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസ് എസ്പിയെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ അഖിലേഷും സ്ഥാനാർത്ഥികളെ നിർത്തി. ഇത് കോൺഗ്രസിന്റെയും എസ്പിയുടെയും ജയസാധ്യതകളെ ഒരുപോലെ ബാധിക്കും. ഗുണം ലഭിക്കുക ബിജെപിക്കുമാകും. പത്രക്കാർ ഏക ധർമ്മം ഹോതായ പത്രകാരിത ആപ്കി ആത്മാമേ सूचना और संस्कार बसता है। एक पत्रकार स्वतः ही समाज सेवी भी होता है, क्योंकि जिसके अंदर सामाजिक सरोकार नहीं वो पत्रकार नहीं। തെലങ്കാനയിൽ ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ ചുമതല കേന്ദ്രമന്ത്രി കൂടിയായ ജി കിഷൻ റെഡ്ഡിക്കാണ്. മത്സരരംഗത്താകട്ടെ എംപിമാർ അടക്കമുള്ളവരും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ചിത്രം വ്യത്യസ്തമല്ല. പത്തോളം എംപിമാരാണ് രണ്ട് സംസ്ഥാനങ്ങളിലും മത്സരരംഗത്തുള്ളത്. മധ്യപ്രദേശിൽ മത്സരം ഘടിപ്പിക്കാൻ തന്നെയാണ് ബിജെപി ശ്രമം. നരേന്ദ്ര സിംഗ് തോമർ അടക്കം മൂന്ന് കേന്ദ്രമന്ത്രിമാരെയാണ് മധ്യപ്രദേശിൽ ബിജെപി മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും കരുത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് ബിജെപിയുടെ ഈ ശ്രമം. പക്ഷേ ബിജെപിക്കുള്ളിലുമുണ്ട് ഇത്തവണ വിമത ശബ്ദങ്ങൾ, പ്രത്യേകിച്ച് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും. രാജസ്ഥാനിലെ കോൺഗ്രസിൽ വിമത ശബ്ദം വർഷങ്ങളായി തന്നെ ശക്തമാണ്. തെരഞ്ഞെടുപ്പെടുത്തതോടെ അത് ഒന്നുകൂടി വർദ്ധിച്ചു. സംസ്ഥാന നേതൃത്വം വരെ ഭിന്നിച്ചു നിൽക്കുന്നിടത്ത് താഴെത്തട്ടിലും തർക്കം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകിയത്. 200 സീറ്റുകളുള്ള സംസ്ഥാനത്തെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ്. അത്രയേറെ കൂടിയാലോചനകളും കൂട്ടലും കിഴിക്കലും എല്ലാം നടത്തിയാണ് പട്ടിക പ്രഖ്യാപിച്ചത്. എന്നിട്ടും അതൃപ്തരുടെ നീണ്ട നിരയാണ് കോൺഗ്രസിലുള്ളത്. രാജസ്ഥാൻ ബിജെപിയിലും ചിത്രം വ്യത്യസ്തമല്ല. കോൺഗ്രസിന്റെ ആദ്യ പട്ടിക വന്നതിന് ശേഷമാണ് സംസ്ഥാനത്തെ ബിജെപിയുടെ മുഖമായ വസുന്ധര രാജയുടെ സ്ഥാനാർത്ഥിത്വം പോലും ഉറപ്പിച്ചത്. बैठक हुई, निश्चित तौर पर दिल्ली के अंदर कोर ग्रुप और संसदीय बोर्ड की बैठक हुई और कई सीटों के बारे में क्या रणनीति रह सकती है, क्या होगा, इस पर चर्चा हुई। എതിരാളികൾ ഉയർത്തുന്ന വെല്ലുവിളിക്ക് മറുതന്ത്രം ഒരുക്കി നേരിടാമെന്ന് കരുതാം. പക്ഷേ പാളയത്തിലെ പടയ്ക്ക് എന്തു ചെയ്യും? തെരഞ്ഞെടുപ്പിന് മുൻപ് പിണക്കിയാൽ വോട്ടുകളുടെ എണ്ണത്തെ അത് ബാധിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലോ പാർട്ടിയെ പിളർത്തുമോ എന്ന് ആശങ്ക. അധികാരം ലഭിച്ചാൽ ആശങ്ക കൂടുന്ന അവസ്ഥ. എല്ലാ പാർട്ടിക്കുള്ളിലെയും ചിത്രം ഇതാണ്. കേഡർ പാർട്ടിയായ ബിജെപിയെ പോലും ഇത് ബാധിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം.